പ്രവാസി ഭാരതി 1539 AM. പ്രവാസി എക്സ്പ്രസ് പവേർഡ് ബൈ ഈസ്റ്റി. ഈസ്റ്റി രുചിയുള്ള കടമ. പ്രവാസ മാനസങ്ങളിലൂടെ ഒരു പ്രഭാത സവാരി പ്രവാസി എക്സ്പ്രസ് തുടരുന്നു. നമ്മളിപ്പം ഈ കോവിഡ് വന്ന ശേഷമേ സ്കൂളിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതി മുഴുവനായിട്ട് മാറിയല്ലോ. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ, അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അത്ര പരിചിതമല്ലാതിരുന്ന ഒരു പാഠ്യരീതിയിലേക്കാണ് ഗൾഫിലും നാട്ടിലും ഒക്കെ അവർ മാറിയിരിക്കുന്നത്. ടാബും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ അവരുടെ നിത്യോപയോഗ സാധനങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ പഴയതായി പോയ ടാബും ലാപ്പും അല്ലെങ്കിൽ അതിന്റെ ചാർജർ ഹെഡ്സെറ്റുകൾ ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന്? നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാ, അത് ഡസ്റ്റ്ബിനിലിടും, അതുപോലെ അത് അങ്ങനെ അങ്ങ് ഡിസ്പോസ് ചെയ്ത് കളയും അല്ലെ. പക്ഷെ വേറിട്ട രീതിയിൽ ചിന്തിച്ചു മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു ടീച്ചർ നമ്മുടെ ഷാർജയിൽ നിന്ന്. അപ്പൊ ആ ടീച്ചർ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി പ്രകൃതിക്ക് കരുതൽ ഒരുക്കുകയാണ് ഈ ഒരു മലയാളി അധ്യാപിക. അതായത് ഇത്തരം ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഭാവിയിൽ എന്താകും അവസ്ഥ എന്ന് ഒരു ചിന്ത നടത്തി. അങ്ങനെ ചില പ്രവർത്തനങ്ങൾ ചിന്തിച്ച് അവിടെ ഇരിക്കുകയല്ല ചെയ്തത്, അതിനുവേണ്ടി പ്രയത്നിച്ചു, പ്രവർത്തിച്ചു, അത് ഫലവത്താക്കി കാണിച്ചു. അപ്പോ നാദിയ എന്ന ടീച്ചറാണ് ഇന്ന് പ്രവാസി എക്സ്പ്രസിൽ നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നാദിയ ടീച്ചറുടെ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് നാദിയ മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പം തിരക്കിലാണോ? ഇല്ല തിരക്കിലല്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു കേട്ട ഈ ഒരു വാർത്ത, ഈ ഒരു സംഭവം വളരെ അഭിമാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് കണ്ടത്. അപ്പൊ ആലോചിച്ചു ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു കാര്യം തോന്നിയില്ലല്ലോ എന്നിട്ടോ. അപ്പൊ അതിനാദ്യം ഒരു വലിയ അഭിനന്ദനം, ഒരു ബിഗ് സല്യൂട്ടോ അങ്ങോട്ട് തരാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചിന്ത മാമിന്റെ മനസ്സിലേക്ക് വന്നത്, എന്നിട്ട് അതിനുശേഷം അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ GCC എമ്പാടുമുള്ള മലയാളികളും നാട്ടിലുള്ള മലയാളികളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും മാമിന്റെ ഈ വാക്കുകൾ. ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പാഠ്യരീതി ഓൺലൈനിലേക്ക് മാറിയപ്പോൾ സ്കൂളിൽ തന്നെ സൂം സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ പഴയ ഗാഡ്ജറ്റ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യേണ്ട ഒരുപാട് ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ചിന്തിച്ചു ഒരു സ്കൂളിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ലെവലിൽ നമ്മുടെ മൊത്തം ലോകത്തിന്റെ ഒരു കണക്കെടുക്കുമ്പോ എത്രയായിരിക്കും എന്നൊരു ചിന്ത അന്നേ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ ആ സമയത്താണ് ഷാർജ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി PA നടത്തുന്ന ഒരു എൻവയോൺമെന്റൽ എക്സലൻസ് സ്കൂൾ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് സ്കൂളിൽ നിന്ന് കിൻഡർ ഗാർഡനിൽ നിന്ന് എന്റെ നെയിം നോമിനേറ്റ് ചെയ്തു. ടീച്ചർ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ പേരുകൂടി ഒന്ന് പറഞ്ഞോളൂ. ആ അതെ, ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് എന്റെ പേര് നോമിനേറ്റ് ചെയ്തു ഇതിന്, ഈ ഒരു BA കോണ്ടെസ്റ്റിന് വേണ്ടി. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചാ പിന്നെ സമകാലിക പ്രസക്തിയുള്ള ഈ ഒരു വിഷയം തന്നെ എടുത്ത പലരിലേക്കും അതിന്റെ ഒരു അവബോധന എത്തിക്കാൻ പറ്റിയാൽ അതല്ലേ ഈ സമയത്ത് ഏറ്റവും നല്ലതെന്ന് കരുതി. വേറെ ഏത് വിഷയം എടുത്താലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിയാം, പ്ലാസ്റ്റിക് ആയാലും അതിന്റെ ദോഷഫലങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിനെക്കാളും ഒക്കെ എത്രയോ മടങ്ങ് ഹാനികരമായിട്ടുള്ള ഒരു ഈ വേസ്റ്റ് എന്ന് പറയുന്നതിന്റെ ശക്തി അതിൽ ഇരട്ടിയാണ്, ഒരുപാടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അവയർനെസ് കൊടുക്കാന്ന് കരുതി തുടങ്ങിയതാണ് ഈ ക്യാമ്പയിന്. അപ്പോ ക്യാമ്പയിന്റെ പേര് ഗ്രീൻ പ്ലഗ് ഇ സൈക്കിൾ UAE എന്നാണ്. ഗ്രീൻ പ്ലഗ് ഇ സൈക്കിൾ UAE അല്ലേ? അതെ. അപ്പോ അത് ആദ്യം ചെറിയ രീതിയിൽ സ്കൂളിന്റെ അകത്ത് അവയർനെസ് കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് അത് കുറച്ചുകൂടെ വിപുലീകരിച്ചാലോ, നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു സ്കൂളിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ ലഭിച്ചത്. അപ്പൊ അത് കുറച്ചുകൂടെ വിപുലീകരിച്ച് പുറമേ ഉള്ള സ്കൂളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അതുകഴിഞ്ഞ് നാട്ടിലുള്ള സ്കൂളുകള്, കുവൈറ്റിലെ സ്കൂള്, അങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സൂം ആയതുകൊണ്ടിട്ട് നമുക്കത് കുറച്ചുകൂടെ എളുപ്പമായി എല്ലാവരിലേക്ക് എത്തിക്കാനും. അങ്ങനെ ക്ലാസ്സുകൾ എടുത്തു, പിന്നെ സ്കൂളിന്റെ അകത്ത് തന്നെ കോണ്ടസ്റ്റുകൾ നടത്തി. വേസ്റ്റിൽ നിന്നിട്ട് ഈ വേസ്റ്റിൽ നിന്നിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പൊ അതിനൊക്കെ നല്ലൊരു റെസ്പോൺസ് ആണ് എല്ലായിടത്തു നിന്നും കിട്ടിയത്. അപ്പോ ആ അതെ, പകുതി കുട്ടികളെ ഉള്ളു ഓൺലൈനിൽ ഓൺ സൈറ്റ് ക്ലാസ്. അപ്പോ ഞങ്ങൾ ഈ വേസ്റ്റ് ഡ്രൈവ് നടത്തി. അപ്പൊ അവര് വീട്ടിൽ വേണ്ടാത്ത ഇ വേസ്റ്റുകളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ഇബിൻ സ്ഥാപിച്ചു ഞങ്ങള്. അപ്പൊ ഈ വേസ്റ്റ് ബിന്നിലേക്ക് അവര് കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടില് ഉപയോഗശൂന്യമായ ഇ വേസ്റ്റുകളൊക്കെ ഇടാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു. അപ്പൊ അത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തി. അത് കളക്ട് ചെയ്ത ഷാർജ PA കൈമാറി അവര് സ്കൂളിൽ വന്നിട്ട് ഒരു അപ്രീസിയേഷൻ ഒക്കെ തന്നു, സർട്ടിഫിക്കറ്റ് ഒക്കെ. അപ്പൊ അത് വീണ്ടും ഒരു പ്രചോദനമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ടാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതിനു വേണ്ടിട്ട് ഒരു വെബ്സൈറ്റും പോഡ്കാസ്റ്റ് വഴിയൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ അവയർനെസ് പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത്
നല്ലൊരു എമൗണ്ട് ലിസ്നേഴ്സ്, 6 ലാക്ക് അടുത്ത് ലിസ്നേഴ്സ് ഉണ്ട് പോഡ്കാസ്റ്റ്. ഓക്കെ, ഇതുപോലെ ഈ ഒരു ഇവേഴ്സിനെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണം എല്ലാ വിദ്യാർത്ഥികളിലും പടരേണ്ടതല്ലേ? കാരണം ഈ ലോകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഷാർജ മേഖലയിൽ മാത്രം നടക്കുന്നു, അതുപോലെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ മുഴുവനും ഉള്ളിടത്തും ഈ ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ ഇവേഴ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ബോധവൽക്കരണം പലപ്പോഴും കുറവാണ്, നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പോലും കാണാറില്ല. ഏതെങ്കിലുമൊക്കെ അതിനെ പശ്ചാത്തലമാക്കി സിനിമകളൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു നായക പ്രാധാന്യം വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇവേഴ്സ് ആണ് പ്രധാന ഘടകമെന്ന് പോലും എല്ലാവരും മറന്നുപോകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ബോധവൽക്കരണവും കൂടെ നമ്മൾ എല്ലാവരും ഒരുപോലെ നടത്തേണ്ടതാണ് അല്ലേ? അതാണ് അതാണ്. മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചെറിയ കുട്ടികളിലായാലും അതിൻ്റെതായ രീതിയിൽ നമ്മളൊരു അവബോധനം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഒരു ഒരു ബാറ്ററി എങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാല് അത് എന്താ പറയാ, ഒരു 1000 ലിറ്റർ വാട്ടർ പൊല്യൂട്ട് ആവുന്നതിൽ നിന്ന് നമ്മുടെ ഭൂമിയെ രക്ഷിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി തന്നെ സുന്ദരമാവുമെന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ക്യാമ്പയിന്റെ പേര് ഗ്രീൻ പ്ലഗ് ഇ സൈക്കിൾ UAE. അപ്പൊ അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, കൂടുതൽ വിശദവിവരങ്ങളൊക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, വളരെ സന്തോഷം മാം ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നതിനും നമ്മുടെ ശ്രോതാക്കളോട് സംസാരിച്ചതിനും. ഇനിയും ഇനിയും ഇതുപോലെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന പ്രചോദനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ മാമിന് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമ്മള് മുൻപ് പറഞ്ഞതുപോലെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തി പ്രകൃതിക്ക് ഒരു കരുതൽ ഒരുക്കിയ ഒരു മലയാളി അധ്യാപികയാണ് നമ്മളോട് ഇപ്പം സംസാരിച്ചത്. മാമിന്റെ പേര് നാദിയ സൈനൽ എന്നാണ്. പല്ലതുള്ളി പെരുവെള്ളം എന്നാണ്, അത് ഈ വേസ്റ്റ് ആണെങ്കിലും അത് പെരുവെള്ളമായി മാറും. ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ മാലിന്യമെങ്കിലും അത് സംസ്കരിക്കാൻ കഴിഞ്ഞാൽ, അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അത് ഈ ഭൂമിയോട് ചെയ്യുന്ന ഒരു വലിയ നന്മയായിരിക്കും. നമ്മളെ പോലെ എല്ലാവരും ചിന്തിച്ചാൽ മാത്രം ഇത്തരം ക്യാമ്പയിന് നമ്മളും ഒരു അനുഭവം പ്രകടിപ്പിക്കുക, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരോട് ചേർന്ന് ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും.